അങ്ങനെ ഉമ്മ പോണതേ ഉമ്മ പോണതല്ല സോറി മമ്മ പോണതേ ടൈമിലാട്ടോ ഇന്നിയും പോയത്. രാവിലെ ഒരു ഏഴര ആറേ മുക്കാൽ ഏഴുമണി ആ ടൈമിലാട്ടോ പോണത് രണ്ടാൾക്കാരും. അപ്പോൾ സായ്മോൻ ആ ടൈമിൽ അപ്പം തന്നെ നീപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും പണി ചെയ്യാനൊക്കെ കാരണം, പക്ഷെ അല്ല വെറുതെ നീപ്പിച്ചതാണ്. അങ്ങനെ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞു, പിന്നെ ഇസ്തിരി ഇടാണ്ടായിരുന്നു യൂണിഫോം. അങ്ങനെ ഓനെ വേഗം തട്ടിക്കുട്ടാണ് കുട്ടി പറഞ്ഞേക്കണം, അത് വലിയൊരു ജോലി തന്നെയാണ്. അങ്ങനെ ഓനെ തട്ടിക്കുട്ടി പറഞ്ഞയച്ചു. അതിന് ശേഷം പിന്നെ കിച്ചണൊക്കെ പോകാണ്ടായിരുന്നു. ഞാൻ ഈ കോളേജിൽ പോവാതെ വീട്ടിലിങ്ങനെ ദിവസങ്ങളിലൊക്കെ കുക്കിംഗ് ആണ് ഭയങ്കര ഇഷ്ടം. ക്ലീനിങ് ഒന്നും ഇഷ്ടമല്ല, അടിച്ചു വരെ തുടക്കുക ആ സംഭവങ്ങളൊന്നും എനിക്കിഷ്ടമല്ല, അതൊന്നും ചെയ്യാൻ വലിയ താല്പര്യമില്ല. പക്ഷെ കുക്കിങ് കുക്ക് ചെയ്യണം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഓരോ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളിറക്കും. ഇപ്പോൾ എന്താണ്, ചില കറിക്ക് കടുക് പൊട്ടിച്ചിടണ്ട, അത് കടുകല്ല വേപ്പിൻ്റെ അങ്ങനെ വറുത്ത് ഇതാക്കി ഇടണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യും. അങ്ങനെ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങൾ ചെയ്തു നോക്കലാണ് എൻ്റെ പണി. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കുന്നത് മറ്റേ വെള്ളരിക്കല്ല, വെള്ളരിക്കൻ്റെ കറിയും പിന്നെ ക്യാബേജ് ഉപ്പേരിയും മീൻ പൊരിച്ചതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ വെള്ളരിക്ക കറി ഒരു ഏകദേശം ഒരു ഭാഗത്ത് ആക്കി വെച്ചു. ആക്കി വെച്ചപ്പോൾ അതിന് അരി ഇടണം. അരി ഞാൻ വളരെയധികം കൃത്യമായിട്ടാണ് ഇടാറുള്ളൂ. ആൾക്കാരെ കണക്ക് നോക്കിയിട്ട് മാത്രമേ ഞാൻ അരി വെക്കാറുള്ളൂ. അങ്ങനെ ചോറൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പത്തിനും കുറച്ച് കഴിയുമ്പോൾ അമ്മ വന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയൊരു വശത്തെത്തിയപ്പോൾ തന്നെ നേരം അയക്കണം. അപ്പോൾ കഴിഞ്ഞപ്പോൾ അമ്മ വന്നു, പിന്നെ മീൻ വറക്കാനൊക്കെ ഞാനിട്ടു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കും. ഇത് കാണുമ്പോൾ ഞാൻ ഡെയിലി എന്നും ഇങ്ങനെ ചെയ്യണ പോലുണ്ടല്ലേ, അങ്ങനെ നല്ല ഇടക്കൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ വീടെടുത്തിടണ്ട നമ്മൾ, ആൾക്കാരെ കാണിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു എന്തുണ്ടാക്കി സാൻഡ്വിച്ച് ഉണ്ടാക്കി. അതിന് വീടെടുക്കാൻ മാത്രം പറ്റില്ല, അത് കഴിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഞാൻ റീൽസ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ റീൽസ് എടുക്കാൻ പോകുന്ന ടൈമിൽ ഞാൻ മുടി നോക്കിയപ്പോഴാണ് ഞാൻ ഇപ്പോഴത്തെ സ്പാ, ഇപ്പോഴത്തല്ല, ഞാൻ ഇന്നൊരു സ്പാ ചെയ്തു കേട്ടോ. അപ്പോൾ സ്പാ ഞാൻ പറഞ്ഞത് പോയിട്ടല്ല ചെയ്തത്, വീട്ടിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് സ്പാ ചെയ്തത്, ഏത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് സ്പാ ചെയ്തത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് ന്യൂഡിൻ്റെ 10 മിനിറ്റ്സ് DIY അഡ്വാൻസ്ഡ് ഹെയർ സ്പാ കിറ്റാണ് കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം ഒറ്റയ്ക്ക് യൂസ് ചെയ്തിട്ടില്ല, ഒക്കെ അമ്മനെ കൊണ്ട് യൂസ് ചെയ്യിപ്പിക്കാറുള്ളൂ. പക്ഷേ ഇത് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്, കാരണം സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 പറഞ്ഞിട്ട് അങ്ങനെ 4 വരെയുള്ള സ്റ്റെപ്പ് നമുക്ക് ഈ പാക്കറ്റ് ബാക്കിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. കാരണം ഫസ്റ്റ് ഹെയർ സ്ക്രബ്, പിന്നെ ഷാംപൂ, പിന്നെ കണ്ടീഷണർ, പിന്നെ സിറം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഏതൊരു ബിഗിനേഴ്സിനും യൂസ് ചെയ്യാൻ ഭയങ്കര സിമ്പിളായിക്കാരം കേട്ടോ. ഫസ്റ്റ് എന്ന് പറയുന്നത് സ്ക്രബാണ്. സ്ക്രബ് എന്ന് പറഞ്ഞാൽ ഹെഡിനെ എക്സ്ഫോലിയേറ്റ് ചെയ്യാനും പിന്നെ നമ്മൾ എന്താ പറയുക, ഈ ഹെയർസിലൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ആവശ്യമാണല്ലോ, അതൊക്കെ കൂട്ടാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ തലയിൽ 1 മിനിറ്റ് വെച്ചിട്ട് നമ്മളത് ഒരു മൈൽഡ് വാട്ടറിൽ ഉപയോഗിച്ച് വാഷ് ചെയ്യണം വേണ്ട കേട്ടോ. അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഹെഡിനെ ഒരു നല്ല തണുപ്പും കുറച്ച് എന്താ പറയുക, നല്ല സുഖമൊക്കെ തോന്നിക്കൂട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഷാംപൂ ആണ് യൂസ് ചെയ്യണത്. ഷാംപൂ നമ്മൾ സാധാരണ എങ്ങനെയാണ് ഷാംപൂ യൂസ് ചെയ്യാറ്, അതേപോലെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് ഇതിനെ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ എക്സസ് സെബം പ്രൊഡക്ഷൻ ഉണ്ടാവുമല്ലോ, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ തലയിൽ ഒരുപാട് സെബം പ്രൊഡക്ഷൻ ചെയ്താൽ നമ്മളെ ഹെയർ ഭയങ്കര കേടാണ്. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഡേർട്ട് അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ചളിയൊക്കെ ഉണ്ടാവില്ല തലയിൽ, പൊടിയൊക്കെ പാട്ട് അതൊക്കെ തലയിരിക്കുന്നുണ്ടാവില്ല, അതൊക്കെ വാഷ് ചെയ്ത് കളയാൻ ഹെൽപ്പ് ചെയ്യാനുണ്ട് ഷാംപൂ പറയുന്നത്. നമ്മൾ സാധാരണ ഷാംപൂ യൂസ് ചെയ്യാറുള്ള ആൾക്കാർ തന്നെ ഇരിക്കുമല്ലോ. പിന്നെ കണ്ടീഷണർ, കണ്ടീഷണർ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യുക. ഒരു ഷൈനി ബൗൺസി ലുക്ക് കിട്ടിട്ടോ, ഒരു സിൽക്ക്, ഒരു എന്താ പറയുക, ഭയങ്കര സ്മൂത്ത്നെസ് ആയിരിക്കും മുടിക്കുണ്ടാവുക. കൂടാതെ ചെമ്പരത്തുള്ള കാരണം കൊണ്ട് തന്നെ മെലാനിൻ കൂട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പാണ് സിറം എന്ന് പറയുന്നത്. സിറം ഞാൻ ചോദിച്ചപ്പോൾ കുറച്ച് മൂടിപ്പോയി, ഇത്ര ലിക്വിഡാണെന്നൊക്കെ അറിയില്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ മുടിക്കിങ്ങനെ തേക്കുന്ന സമയത്ത് മുടി ഭയങ്കര സിൽക്കായിട്ട് തോന്നിക്കും. നമ്മൾ പാരച്ചൂട്ടിൽ എന്നെ പരസ്യത്തിലൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു ഹെയർ, അതേപോലൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളർ ചെയ്ത കാരണം ഭയങ്കര റഫായിക്കുന്ന തലപ്പൊക്കെ, അതൊക്കെ മാറ്റി ഭയങ്കര സ്മൂത്തായി. മറ്റേത് കൈ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ കെട്ടുമാറ്റുന്ന സമയത്ത് ഭയങ്കര റഫ് ആയിരുന്നു മുടി, ഇപ്പോൾ അതൊന്നുമില്ല കേട്ടോ, ഭയങ്കര സ്മൂത്ത് ആയിക്കണിൻ്റെ ഹെയർ. അപ്പോൾ ഈ ന്യൂഡിൻ്റെ ഹെയർ കിറ്റ് അതായത് സ്പാ കിറ്റ് ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാ പഴങ്ങളും കഴിഞ്ഞ്, ഇന്നത്തെ അടുക്കളത്തെ പണിയും കഴിഞ്ഞ്, റീൽസുകളും കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞു, അങ്ങനെ സ്പാക്ക് ചെയ്തിൻ്റെ മുടി നല്ല സ്മൂത്തായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ന്യൂഡിൻ്റെ പ്രൊഡക്റ്റ് മേടിച്ച് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഇത് വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി എന്താണ് സ്പാ കിറ്റാണ്. അപ്പോൾ 10 മിനിറ്റ് അതായത് ചെയ്യാൻ വേണ്ടി വലിയ ആൾക്കാരുടെ ഹെൽപ്പാണ്, ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം. അതെല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.